ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ പസേജൻ 2.0. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു മാനേജർ റിവ്യൂ ആണ്. മാനേജർ മറ്റാരും അല്ല, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായ ഒലെയാണ്. അപ്പോൾ ഒലേനെ കൊണ്ട് എങ്ങനെ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുക, ഒലയുടെ ഗെയിം പ്ലേ, ഒലയുടെ ടാക്റ്റിക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോകാം. ഒലയുടെ ഫോർമേഷൻ നോക്കണേ 4-3-1-2 ഫോർമേഷനാണ്. അറ്റാക്കിംഗ് സ്റ്റൈൽ നോക്കണേ പൊസിഷൻ ഗെയിമാണ്, ബിൽഡപ്പ് ഷോർട്ട് പാസ് ആണ്, അറ്റാക്കിംഗ് ഏരിയ സെൻറ്ററാണ്. അതായത് സെൻറ്ററിൽ കൂടി അറ്റാക്ക് ചെയ്ത് കയറുന്ന ഒരു ഫോർമേഷൻ. പൊസിഷനിൽ നോക്കണേ ഫ്ലെക്സിബിൾ ആണ്, എല്ലാ പ്ലെയേഴ്സും പല പൊസിഷനിൽ കളിച്ചോളും. ഡിഫെൻസീവ് സ്റ്റൈൽ നോക്കണേ ഓൾ ഔട്ട് ഡിഫെൻസ് ആണ്. പിന്നെ കണ്ടാമിനൻ്റ് ഏരിയ വൈഡാണ്, അതായത് വൈഡിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ വഴി ഒപ്പോണൻറ്റിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യണം ഒരു ടാറ്റിക്സ്. പിന്നെ പ്രസ്സിങ് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് പ്രസ്സിങ്ങാണ്. ഇനി നമുക്ക് സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ് നോക്കണമെങ്കിൽ ഒലയുടെ ഡിഫെൻസീവ് സ്റ്റൈൽ ഓൾ ഔട്ട് ഡിഫെൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് യൂസ് ചെയ്തേക്കണത്. പീറ്റർ ചക്കാണ് ഗോൾ കീപ്പർ. പിന്നെ സെൻറ്റർ ബാക്ക് നോക്കണമെങ്കിൽ ഒരു ബിൽഡപ്പും ഒരു എക്സ്ട്രാ ഫ്രണ്ട് മാനാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അതായത് ബിൽഡപ്പ് ഇറങ്ങി നിന്നും കളിക്കും, പിന്നെ എക്സ്ട്രാ ഫ്രണ്ട് മാൻ കുറച്ച് കയറിപ്പോയി ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു രീതി. പിന്നെ നമ്മുടെ വിങ് ബാക്ക് രണ്ട് നോക്കണമെങ്കിൽ ഒഫെൻസീവ് വിങ് ബാക്ക് ഞാൻ യൂസ് ചെയ്തേക്കണം. ഞാൻ രണ്ട് വഴി അറ്റാക്ക് ചെയ്ത് കയറാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡാണ് പ്രിഫർ ചെയ്യണമെങ്കിൽ ആ സൈഡിൽ ഒഫെൻസീവ് വിങ് ബാക്ക് ഇടുക, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫെൻസീവ് വിങ് ബാക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡി എം എഫ് നോക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ ഇടുക, ഇല്ലെങ്കിൽ ഒരു ആങ്കർമാൻ ഇടുക. അതായത് ഡിസ്ട്രോയർ കയറിപ്പോയി കുറച്ച് അറ്റാക്ക് ചെയ്തും കളിക്കും, ഡിഫെൻഡിങ്ങിലോട്ടും വരും. ആങ്കർമാനാണെങ്കിൽ ഡിഫെൻഡിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് കളിക്കണം. അതായത് നമ്മുടെ ആ രണ്ട് സെൻറ്റർ ബാക്കിനെയും സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു രീതി. പിന്നെ ഞാൻ പറയണമാണെങ്കിൽ സെൻറ്റർ മിഡിൻ്റെ കാര്യം ഞാൻ പറയണമാണെങ്കിൽ ബോത്ത്സ് ടു ബോത്ത്സ് പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം ഒലയുടെ ഫോർമേഷനിലും രണ്ടും ബോത്ത്സ് ടു ബോത്ത്സ് പ്ലെയേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തും രണ്ട് ബോത്ത്സ് ടു ബോത്ത്സ് പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ എ എം എഫ് നോക്കണമാണെങ്കിൽ ഹോൾ പ്ലെയറിനെ യൂസ് ചെയ്താൽ മതി. ഹോൾ പ്ലെയർ അവിടെ നല്ല റിസൾട്ട് തന്നെയുണ്ട്. വേറെ ക്ലാസിക് നമ്പർ 10, പിന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ അങ്ങനത്തെ പ്ലെയേഴ്സിനേലും നല്ല ഇത് ഒരു ഹോൾ പ്ലെയർ തന്നെയുണ്ട്. കാരണം അത് നമ്മുടെ കളിക്ക് ഹോൾ പ്ലെയറിനെ യൂസ് ചെയ്യുന്ന നമുക്ക് ഈ ഫോർമേഷനിൽ നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. അത് കളിയിലും കാണുന്നുണ്ട്. പിന്നെ രണ്ട് സി എഫ് എന്ന് പറയുമ്പോൾ നല്ല സ്പീഡും പിന്നെ ഫിനിഷിങ്ങും ഉള്ള രണ്ട് സി എഫിനെ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സി എഫ് ഈ ഫോർത്ത്സ് ഇൻ ദ ബോക്സ് നല്ല പാസിങ് ബളിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലെയർ, ഈ വൻ ബെസ്റ്റിനെയൊക്കെ പോലത്തെ. ഇതാണ് മെയിൻ ലെവൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ പോകണമെങ്കിൽ അത് നിങ്ങൾക്ക് വിട്ടുതന്നേക്കണേ. ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കണ സബ്സ്റ്റിറ്റ്യൂഷൻസ് പറയാം. ഒബ്ലാക്കിനെ ഗോളിക്ക് പകരം യൂസ് ചെയ്തേക്കണ, ഫോം ഔട്ടിൻ്റെ വല്ല ഇഷ്യൂസ് വന്ന. പിന്നെ വരാനേനെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പോൾ ഒരു ബിൽഡപ്പ് രണ്ട് ബിൽഡപ്പ് ഇട്ട് ഡിഫെൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് വരാനേനെ യൂസ് ചെയ്തേക്കണം. പിന്നെ ലംബാർഡിനെ യൂസ് ചെയ്തേക്കണം എ എം എഫിൽ അല്ലെങ്കിൽ സി എം എഫിൽ കളിപ്പിക്കുക. എ എം എഫ് ഓൾമോസ്റ്റ് ടയർഡൊക്കെ ആവണമാണെങ്കിൽ ലംബാർഡിനെ അവിടെ ഇടും. പിന്നെ ആർത്തറിനെ യൂസ് ചെയ്തേക്കണം സി എം എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ മൂന്ന് സി എഫ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് വേറെ ഒന്നുമല്ല. സെക്കൻഡ് ഹാഫിൽ രണ്ട് സൂപ്പർ സബിനെ ഇറക്കേണ്ടി വരുന്നതാണെങ്കിൽ അവരെ അവിടെ യൂസ് ചെയ്യാൻ, പിന്നെ എംബാപ്പെ ഫോം ഔട്ട് ആണെങ്കിൽ ആ സമയത്തും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മൂന്ന് സി എഫിന് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇറക്കണമെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുക, പക്ഷേ ടീമിന് അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലായിരിക്കണം ആ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഗെയിം പ്ലേയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒലയുടെ പ്ലെയിൻ ടാറ്റിക്സ് നോക്കണമെങ്കിൽ ഒരേ സമയം 4-4-2 പിന്നെ 4-3-3 കളിക്കാനും പറ്റിയൊരു ഫോർമേഷനാണ്. കാരണം 4-4-2 ഡിഫെൻഡിങ്ങിനും 4-3-3 അറ്റാക്കിങ്ങിനും. ആ 4-3-3 എന്ന് പറയുന്ന ഒരു 3-CF പോലെ ടേൺ ചെയ്യണ ഒരു ഇതാണ്. അതായത് ഡിഫെൻഡിങ്ങിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ എ എം എഫും കൂടി ഡിഫെൻഡിങ്ങിലോട്ട് ഇറങ്ങി വരും. അതായത് ഓൾറെഡി നാല്
ബാക്സ് ഉണ്ട്, അത് LB CB പിന്നെ RB, അതുപോരാണ്ട് DMF 2 CMF. അപ്പോൾ ഡിഫെൻഡിങ്ങിലോട്ട് വരുമ്പോൾ ആ AMFും കൂടി നമ്മുടെ സൈഡിലോട്ട് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒലയുടെ ഡിഫെൻഡിങ് ഫോർമേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒപ്പോണൻറ്റിന് നമ്മുടെ പോസ്റ്റിലോട്ട് ഗോളടിക്കാൻ നല്ല രീതിയിൽ പാടായിരിക്കും. അതും ഗോളടിക്കാൻ പറ്റൂലെന്നല്ല, കാരണം ഇപ്പോൾ പ്രോ ആയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഡിഫെൻസ് പൊട്ടിച്ച് ഗോളടിക്കും. പിന്നെ അറ്റാക്കിങ്ങിലോട്ട് വന്നെയാണെങ്കിൽ ഒരേ സമയം ഈ രണ്ട് ബോത്സ് ടു ബോത്സ് പ്ലെയറും, അതായത് CMFലുള്ള ബോത്സ് ടു ബോത്സ് പ്ലെയറും പിന്നെ AMFും രണ്ട് CMFും കൂടി അറ്റാക്ക് ചെയ്യാൻ കയറും. ഈ രണ്ട് CMFൻ്റെ ഈ ബോള് കിട്ടുന്ന സമയം കൊണ്ട് ഈ ഹോൾ പ്ലെയർ, അതായത് നമ്മുടെ AMF കളിക്കുന്ന ഹോൾ പ്ലെയർ അടിച്ച് കയറിക്കോളും ആ സെൻറ്ററിലെ ആ ഗ്യാപ്പിൽ കൂടി. ആ സമയം കൊണ്ടൊരു ത്രൂ കൊടുത്ത് ഗോളടിക്കാവുന്നേ ഉള്ളൂ. മിക്ക കളിയിലും അങ്ങനെ ഗോളടിക്കാവുന്നതാണ്. പിന്നെ ഡിഫെൻഡിങ്ങിൻ്റെ ചെറിയ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണെങ്കിൽ ഗോളടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അതൊക്കെ നോക്കി കളിക്കണം. പിന്നെ എനിക്ക് തോന്നിയത് ഒഫെൻസീവ് ഗോൾ കീപ്പറിന് ഇടുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗോൾ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹെഡ് ചെയ്ത് ബാക്കിലോട്ട് കൊടുക്കുന്ന ആ സമയം കൊണ്ട് ഈ ഒഫെൻസീവ് ഗോൾ കീപ്പർ കുറച്ച് കയറി വന്ന് ആ ബോൾ എടുക്കാണ്ട് പിന്നെ സെൽഫ്, അങ്ങനത്തെ കുറേ ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഒരു ഡിഫെൻസീവ് ഗോൾ കീപ്പറിനെ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റിക്സിന് ഗെയിം പ്ലേയിലെ ആ ടാറ്റിക്സിനെയൊക്കെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലെ നല്ല വീഡിയോസുമായി ഇനി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസേജൻ 2.0 സൈനിങ് ഔട്ട്.